ഇതെല്ലാം അന്വേഷിക്കുന്ന ഭഗവാനെ. അതെ, ഇനി എങ്ങനെ തലകുത്തി നിന്നാലും 9 അടിക്കുന്നതിന് മുമ്പ് ആ കൊച്ചു ഇവിടെ എത്താൻ പോകുന്നില്ല മാഡം. 9 മണിയാവാൻ ഇനി 2 മിനിറ്റുകൾ മാത്രം. ഇറ്റ്സ് ടൈം ടു സ്റ്റാർട്ട് ഹെർ കൗണ്ട് ഡൗൺ. സ്വന്തം വീട്ടിൽ കയറി പോകും പോലെ. എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിരുന്നു. എന്ത് കാര്യത്തിന്? അത് രാജേശ്വരി മേഡത്തിന് ഈ സാരി കൊടുക്കാൻ. മേഡത്തിനാണെങ്കിൽ ഉടനെ കാണാൻ പറ്റത്തില്ല, വെയിറ്റ് ചെയ്യ്, വിളിപ്പിക്കും. മേഡം, എത്ര പണിപ്പെട്ടിട്ടായിരിക്കും അവളെ സമയത്തെത്തിയത്. അപ്പൊ പിന്നെ അർഹിക്കുന്ന സ്വീകരണം തന്നെ നമ്മൾ കൊടുക്കണം, അല്ലേ മൂർത്തി? അതെ മാഡം. എന്നോട് കൃത്യം 9 തന്നെ എത്തണമെന്ന് മാഡം പറഞ്ഞതാ? അതൊന്നും എനിക്കറിയില്ല മാഡം, മീറ്റിംഗിലാണ്, വെയിറ്റ് ചെയ്യും. വേണ്ട, ആയിട്ടില്ല, തിരക്ക് കൂട്ടല്ലേ മൂർത്തി. മണി 10 പോലും ആയില്ലല്ലോ. ചേട്ടാ, ഒത്തിരി ദൂരം നടന്നു ഓടിയും ക്ഷീണിച്ച വന്നത്, കാല് കഴിച്ചിട്ട് വയ്യ. ഒന്നിരിക്കാൻ ചെയർ എന്തെങ്കിലും? അതിനെന്താ ഇരിക്കാൻ സ്ഥലമാണോ ഇല്ലാത്തത്? ദാ എത്രയോ സ്ഥലം കിടക്കുന്നു, അവിടെ എങ്ങാനും ചെന്ന് ഇരിക്കേ.
ചേട്ടാ, എനിക്കും കൂടി കുറച്ച് വെള്ളം തരൂ. ഇനി അവള് വന്നോട്ടെ മൂർത്തി. ശരി മാഡം. ഹലോ. ആ ശരി സാർ. ഞാൻ അവളെ സ്വീകരിക്കാൻ പോകുന്നത് ഇവിടെ വെച്ചല്ല മൂർത്തി, നമ്മുടെ മെയിൻ ഹാളിൽ വെച്ച് മതി ആ കൂടിക്കാഴ്ച. അതെന്താ മാഡം? കാരണം നാലാള് കാണിക്ക വേണം എനിക്ക് അവളുടെ തൊലി ഒരുക്കാൻ. എന്താ വന്നത്? മാഡം പറഞ്ഞ സാരി. ഓ, ഞാൻ പറഞ്ഞ സാരി? ആ, അതിന്റെ കൂടെ ഞാൻ വേറൊരു കാര്യം കൂടി പറഞ്ഞിരുന്നല്ലോ. വളരെ വ്യക്തമായി ഷാർപ്പ് 9 o'clock, അതാണ് ഈ ജോലി ഏൽക്കുമ്പോ നീ എനിക്ക് തന്ന വാക്ക്. അതെ മാഡം, ഞാനത്. കൃത്യനിഷ്ഠയില്ലാത്തവരോട് എനിക്ക് വെറുപ്പാ. കാരണം സമയത്തിന്റെ വില അറിയാത്തവരാണ് അവര്, സ്വന്തവും മറ്റുള്ളവരുടെയും. അല്ല മാഡം, ഞാൻ കൃത്യസമയത്ത്. നാണമില്ലേ നിനക്ക്? 9 o'clock ഒരു കാര്യം വലിയ വയലേറ്റിട്ട് 10 o'clock വന്ന് കയറിയതും പോരാ, നിന്ന് വർത്താനം പറയുന്നു. അങ്ങനല്ല മാഡം, ഞാനൊന്ന് പറഞ്ഞോട്ടെ. അല്ലെങ്കിൽ തന്നെ എന്റെ വിലപ്പെട്ട 1.5 hours നീ കളഞ്ഞത്. ഇനി നിന്റെ പ്രസംഗം കൂടെ കേട്ട് ഞാൻ എന്റെ നേരം മെനക്കെടുത്തണം. അല്ല, ഞാൻ മാഡത്തിന്റെ സമയം കളഞ്ഞിട്ടില്ല. ഞാൻ വന്നപ്പോ എന്താ ഇടി വെട്ടിയോ അതോ തീമഴ പെയ്തോ? വൈകി വന്നിട്ട് ന്യായം പറയാൻ ഉളുപ്പില്ലാത്ത ആർക്കും പറ്റും. മാഡം പ്ലീസ്, ഞാൻ ന്യായം പറയുന്നതല്ല. ഇനിയെങ്കിലും അവനവനെ കൊണ്ട് കഴിയാത്ത കാര്യങ്ങള് ചാടിക്കേറി ഏൽക്കരുത്. മാഡം പ്ലീസ്, എനിക്കും കൂടി പറയാനൊരു അവസരം എന്താ? ഞാനൊരു നിമിഷം പോലും വൈകിട്ടില്ല. കൃത്യം 9 o'clock തന്നെ ഞാൻ ഇവിടെ എത്തിയതാ. മീറ്റിംഗിൽ ആയതുകൊണ്ട് കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞ് മാഡമല്ലേ എന്നെ പുറത്ത് വെയിറ്റ് ചെയ്യിച്ചത്? വാട്ട്? മീറ്റിംഗിലാണെന്ന് പറഞ്ഞ് ഞാൻ നിന്നെ വെയിറ്റ് ചെയ്യിച്ചു? അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല.
മീറ്റിംഗേ ഉണ്ടായിരുന്നില്ല ഈ ഓഫീസറിൽ. നിനക്കിവിടെ ആരോട് വേണമെങ്കിലും ചോദിക്കാം. അതൊന്നും എനിക്കറിയില്ല മാഡം. എന്നോട് ആ വാച്ച്മാൻ പറഞ്ഞത് എനിക്കറിയാവൂ. വാച്ച്മാനോ? അയാൾ എന്ത് പറഞ്ഞു? മൂർത്തി, അയാളെ ഇങ്ങി വിളിക്ക്. ഞാൻ സത്യമാണ് മാഡം പറഞ്ഞത്. ഞാൻ പല പ്രാവശ്യം പറഞ്ഞത് അയാളോട്. മാഡം എന്നോട് വരാൻ പറഞ്ഞിട്ടാ ഞാൻ വന്നതെന്നും എന്നോട് കൃത്യം 9 മണിക്ക് തന്നെ എത്താൻ പറഞ്ഞിട്ടുണ്ടെന്നും ഒക്കെ. എത്ര പറഞ്ഞിട്ടും അയാൾ എന്നെ അകത്തേക്ക് വിട്ടതേ ഇല്ല. അല്ലാതെ ഞാൻ വൈകി വന്നതല്ല മാഡം. എന്നെ ഒന്ന് വിശ്വസിക്കണം. അങ്ങനെയാണെങ്കിൽ ആ വാച്ച്മാനോട് അതൊന്ന് ചോദിച്ചിട്ട് തന്നെ കാര്യം. എന്താ മാഡം? എനിക്ക് മീറ്റിംഗ് ഉണ്ടെന്ന് താൻ ഈ കുട്ടിയോട് പറഞ്ഞോ? ഇല്ല മാഡം, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. മണിക്ക് എന്നെ കാണാൻ വന്ന ഇവളെ 10:30 വരെ താൻ കാത്തു നിർത്തിച്ചു. അയ്യോ, ഇല്ല മാഡം, ഞാൻ എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യുന്നത്? നുണയാ, നുണയാ ഈ പറയുന്നത്? പച്ച കള്ളോ മാഡം ഇയാൾ ഈ പറയുന്നത്? മണി മുതൽ ഈ നേരം വരെ ഇയാളല്ലേ എന്നെ പൊരി വെയിലത്ത് പിടിച്ചു നിർത്തിയത്? അയ്യോ, ആര്? ഞാനോ? ഈ കുട്ടി എന്താ മാഡം പറയുന്നത്? എനിക്കൊന്നും അറിയില്ല. ഈ കൊച്ചു പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല സാറേ. ഇതിലെന്താ ഇത്ര മനസ്സിലാവാൻ? നിങ്ങൾ ചെയ്ത കാര്യമല്ലേ ഞാൻ ഈ പറഞ്ഞത്? നിങ്ങൾ നിന്ന് കാലി കഴിച്ചപ്പോ ഒന്ന് ഇരിക്കാൻ ഞാൻ സ്ഥലം ചോദിച്ചില്ലേ? അപ്പൊ നിങ്ങൾ എന്നോട് നിലത്തിരിക്കാൻ പറഞ്ഞില്ലേ? കുടിക്കാൻ ഇത്തിരി വെള്ളം ചോദിച്ചിട്ട് അതെങ്കിലും തന്നോ? ഇതൊന്നും ഓർമ്മയില്ല നിങ്ങക്ക്? കഷ്ടമുണ്ട്. ഇങ്ങനെ കള്ളം പറഞ്ഞ ദൈവം പൊറുക്കില്ല ചേട്ടാ നിങ്ങളോട്. കള്ളം പറയുന്നത് ഈ കൊച്ചാ സാറേ. ഇതൊന്നും ഞാൻ അറിഞ്ഞ കാര്യങ്ങളല്ല. ഈ കൊച്ചി ഇപ്പൊ വന്നതേ ഉള്ളൂ. മേഡത്തിനെ കാണാനാണെന്ന് പറഞ്ഞപ്പോ വന്ന പാടെ കേറ്റിവിടുകയും ചെയ്തു. രണ്ടിലൊരാള് നുണ പറയുകയാണെന്നുള്ള കാര്യത്തില് സംശയമില്ല അല്ലേ മൂർത്തി? അതെ മാഡം. ആ, താൻ പൊയ്ക്കോ. ഓ ശരി മാഡം. ഈ കേസിൽ ആരാണ് കള്ളം പറയുന്നതെന്ന് കണ്ടുപിടിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഉണ്ടോ മൂർത്തി? എന്തെങ്കിലും ഒരു മോട്ടീവ്, അതായത് ഒരു കാരണമോ പ്രയോജനമോ ഇല്ലാതെ ആരും കള്ളം പറയില്ലല്ലോ. എക്സാക്ട്ലി. ഇവിടെ ഇവള് താമസിച്ചാണ് വന്നതെന്ന് നുണ പറഞ്ഞത് കൊണ്ട് എന്റെ വാച്ച്മാൻ എന്ത് കിട്ടാനാണ്? നത്തിങ്. അതേസമയം വൈകി വന്ന കാര്യം മറച്ചുവെച്ച് ആരെയെങ്കിലും പഴിചാരി രക്ഷപ്പെടാൻ ആർക്കായിരിക്കും തിടുക്കം? നുണ പറയുന്നതിന് ഒരു പരിധിയുണ്ട്. നുണ പറയുന്നതിന് ഒരു പരിധിയുണ്ട്. കൈ നിറയെ പണം കിട്ടുമെന്ന് കേട്ടപ്പോ അത്യാഗ്രഹം കൂടിപ്പോയി നിനക്ക്. കൊക്കിലൊതുങ്ങാത്ത ജോലിയാ നീ കൊത്തിയത്. അതിന് നീ പാഴാക്കിയത് എന്റെ വിലപ്പെട്ട സമയം.
ഏതായാലും ചെയ്തുകൊണ്ട് വന്ന വർക്കൊന്ന് കാണട്ടെ. നിനക്ക് ഇതേ തോന്നിയുള്ളോ വരയ്ക്കാൻ? ഇതേപോലെ 1000 എണ്ണം കിട്ടുമല്ലോ മാർക്കറ്റിൽ. ഒരു വലിയ ഡിസൈനർ വന്നിരിക്കുന്നു. കൃത്യനിഷ്ഠ മാത്രമല്ല, കഴിവില്ല എന്നും നീ തെളിയിച്ചു കഴിഞ്ഞു. ഫേസ് അടിച്ചില്ലെങ്കിൽ 12 മണിവരെ സമയമില്ലേ? നീ ധൈര്യമായിട്ട് വയ്ക്കും, ഞാനല്ലേ പറയുന്നത്. ശരി. മാഡം, ഞാൻ രാത്രി മുഴുവൻ ഉറങ്ങാതിരുന്ന് വർക്ക് ചെയ്ത് തീർത്താ ഇന്നിതിവിടെ കൊണ്ടുവന്നത്. മാഡം പറഞ്ഞത് ശരിയാ, പണത്തിന് വേണ്ടി തന്നെയാ ഞാൻ ഈ വർക്ക് ഏറ്റെടുത്തത്, ഊണ് ഉറക്കം കളഞ്ഞ് ഇത് ചെയ്തു തീർത്തത്. പക്ഷേ അത് പണത്തിനോടുള്ള ആർത്തിയും അത്യാഗ്രഹവും കൊണ്ടല്ല മാഡം, അത്യാവശ്യം കൊണ്ട്. എന്റെ അനിയത്തിയുടെ എക്സാം ഫീസ് അടക്കേണ്ട അവസാന തീയതി ഇന്ന്. മാഡം തരാന്ന് പറഞ്ഞ പണം കിട്ടിയിട്ട് വേണം എനിക്ക് ഫീസ് അടയ്ക്കാൻ. അത്രയ്ക്ക് ആവശ്യമായതുകൊണ്ട് മാത്രം ഞാൻ ഈ റിസ്ക് ഏറ്റെടുത്തതും ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്ത് തീർത്തതും. പാവങ്ങളല്ലേ മാഡം, മാഡം എത്രയോ പണം കണക്ക് പോലും നോക്കാതെ ദാനം ചെയ്യുന്നു, അതുപോലെ കരുതി അങ്ങ് കൊടുത്തേക്കണം. ശരിയാ മൂർത്തി പറഞ്ഞത്, യാചിച്ചു വരുന്നവർക്ക് വാരിക്കോരി കൊടുത്തിട്ടേ ഉള്ളൂ ഈ രാജേശ്വരി ദേവി. ആ മൂർത്തി, കണക്കും പ്രകാരം ഇവൾക്കിനി എത്രയാ കൊടുക്കാനുള്ളത്? 25 5000 അഡ്വാൻസ് ആയി കൊടുത്തു മാഡം, ഇനി 20000 കൂടി. 20000 അല്ല, ഞാൻ 30000 തരും നിനക്ക്. പക്ഷേ മാപ്പ് പറയണം നീ. നീ പറഞ്ഞത് നുണയാണെന്നും നീ വൈകിയാണ് വന്നതെന്നും ചെയ്തത് തെറ്റായി പോയെന്നും ഏറ്റു പറയണം. ചെയ്താൽ നിന്റെ അനിയത്തിയുടെ ഫീസ് അടയ്ക്കാനുള്ള പണവുമായി നിനക്ക് ഇവിടുന്ന് പോവാം.
മാഡം പറഞ്ഞതുപോലെ ചെയ്തിട്ട് കാശ് വാങ്ങി പോകാൻ നോക്കുമോളെ. മൂർത്തി, 10,000 അധികം തരുന്നത് ഞാൻ നിനക്ക് തരുന്ന ടിപ്പായിട്ട് കണക്കാക്കിക്കും. അങ്ങനെ രാജേശ്വരിയുടെ മനസ്സിന്റെ വലുപ്പം നീ മാത്രം അറിയാതെ പോണ്ട. നമുക്ക് അവർ നല്ല എതിരാളികളായിരിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട.